നീതിക്ക് വേണ്ടി തെരുവിലിറങ്ങി സമരം ചെയ്ത കന്യാസ്ത്രീകൾക്ക് തിരിച്ചടിയാണ് ഫ്രാങ്കോ മുളയ്ക്കൽ കുറ്റവിമുക്തൻ എന്ന കോടതിയിൽ നിന്നുള്ള ഈ വിധി. വ്യവസ്ഥാപിത സഭാ സമൂഹത്തിനെതിരെ നീതി തേടി ദൈവത്തിന്റെ മാലാഖമാർ 13 ദിവസമാണ് തെരുവിൽ സമരമിരുന്നത്. പീഡന പരാതിയിൽ കുറവിലങ്ങാട് പോലീസ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടും 2 മാസത്തിലകം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല. അതോടെയാണ് മഠത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തേക്ക് കന്യാസ്ത്രീകളുടെ ശബ്ദം ഉയർന്നത്. സിസ്റ്റർ അനുപമയുടെ നേതൃത്വത്തിൽ 5 പേർ സമരത്തിനിറങ്ങി. കോട്ടയത്ത് നിന്ന് കൊച്ചിയിലെ വഞ്ചി സ്ക്വയറിലേക്ക് അപ്രതീക്ഷിതമായിരുന്നു ആ കടന്നുവരവുണ്ടായത്. സഹപ്രവർത്തകർ അനുഭവിച്ച ക്രൂരപീഡനത്തിന് കാരണക്കാരനായ ബിഷപ്പിന്റെ അറസ്റ്റ് എന്നതായിരുന്നു അവരുടെ ആവശ്യം. കോടതിയുടെ ഈ വിധിക്കെതിരെ സിസ്റ്ററെ അനുകൂലിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. കോടതി മുറിക്കുള്ളിൽ വെച്ച് നീതി ദേവത അരുൺ കൊല ചെയ്യപ്പെട്ട ദിവസം എന്നാണ് സിസ്റ്റർ ലൂസി കളപ്പുര വിധിയെ വിശേഷിപ്പിച്ചത്. ഫേസ്ബുക്കിലൂടെയായിരുന്നു സിസ്റ്ററിന്റെ ഈ പ്രതികരണം. കൂടാതെ കോടതിയിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്ന് സിസ്റ്റർ അനുപമ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. നീതി കിട്ടുന്നത് വരെ തങ്ങൾ ഈ പോരാട്ടം തുടരുമെന്നും സിസ്റ്റർ അനുപമ വ്യക്തമാക്കി. കൂടാതെ കേസിൽ മൊഴികളെല്ലാം അനുകൂലമായി തന്നെയാണ് വന്നിരിക്കുന്നതെന്നും പിന്നീട് എന്ത് സംഭവിച്ചുവെന്നത് അറിയില്ല എന്നും വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്നും പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ എന്തും നേടാമെന്ന അവസ്ഥയാണ് ഇപ്പോഴെന്നും ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്നും സാധാരണക്കാരായ തങ്ങളെപ്പോലുള്ളവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മിണ്ടാതിരിക്കുകയോ കേസിന് പോകാതിരിക്കുകയോ വേണമെന്നാണ് തോന്നുന്നതെന്നും അതാണ് ഈ വിധിയിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്നും സിസ്റ്റർ അനുപമ കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഇങ്ങനൊരു വിധി പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ വിധിയിൽ വിശ്വസിക്കുന്നുമില്ല. പോലീസും പ്രോസിക്യൂട്ടറും നല്ല രീതിയിൽ കേസ് കൈകാര്യം ചെയ്തിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് തങ്ങൾക്കറിയില്ല. അന്വേഷണ സംഘത്തിന് വീഴ്ച വന്നുവെന്ന് കരുതുന്നില്ല. അന്വേഷണ സംഘത്തിന് വിശ്വാസമുണ്ട്. എവിടെ വെച്ചാണ് അട്ടിമറിക്കപ്പെട്ടു എന്ന് മനസ്സിലാകുന്നില്ല. മരിക്കാനും തയ്യാറായിട്ടാണ് നിൽക്കുന്നത് എന്ന് സിസ്റ്റർ അനുപമ പറഞ്ഞു വെച്ചു. രാജ്യത്തിന്റെ ചരിത്രത്തിന് ആദ്യമായിട്ടാണ് ബലാത്സംഗ കേസിൽ ഒരു ബിഷപ്പ് അറസ്റ്റിലാകുന്നത്. മിഷണറീസ് ഓഫ് ജീസസ് സന്യാസിനി സഭ അംഗമായ കന്യാസ്ത്രീയാണ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ഒരു ലൈംഗിക പീഡന പരാതി നൽകിയത്. 2014 മുതൽ 2016 വരെയുള്ള കാലയളവിൽ 13 തവണ കുറവിലങ്ങാട് മഠത്തിലെത്തി ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. 2014 മെയ് 5 ചാലക്കുടിയിൽ നടന്ന അച്ഛൻ പട്ടം കൊടുക്കുന്ന ചടങ്ങിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കാർമ്മികനായിരുന്നു. ചടങ്ങിന് ശേഷമാണ് മഠത്തിൽ ആദ്യമായി താമസിക്കുവാൻ എത്തിയത്. ഈ ദിവസങ്ങളിൽ മഠത്തിലെ 20-ാം നമ്പർ മുറിയായ ഗസ്റ്റ് റൂമിൽ വെച്ചാണ് പീഡിപ്പിച്ചത്. 2017 മാർച്ച് 26 പീഡനം സംബന്ധിച്ച് കന്യാസ്ത്രീ മദർ സുപ്പീരിയർക്ക് പരാതി നൽകി. തുടർന്ന് ജലന്ധറിൽ നിന്ന് മദർ സുപ്പീരിയർ അടക്കമുള്ള കന്യാസ്ത്രീകൾ കുറവിലങ്ങാട് മഠത്തിലെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.